Hi everyone, welcome to my channel. ഇതുപോലെയുള്ള സ്പിൻ ചെയ്യാൻ പറ്റുന്ന സ്പൈസ് റാക്കുകൾ കുറെ പേരെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ടാവും. നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് പ്ലേറ്റും അതേപോലെ രണ്ട് കുപ്പിയുടെ അടപ്പുമാണ്. ഈ കുപ്പിയുടെ അടപ്പുകൾ ഇതേപോലെ ഇരിക്കുന്നതാവണം. അതായത് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിരിക്കണം. ഇനി നമ്മുടെ വീട്ടിൽ പഴയ പ്ലേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെയൊക്കെ വലിയ അടപ്പുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതിലുള്ള ഈ ചെറിയ അടപ്പെടുത്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഒന്നുകൂടെ എളുപ്പം. ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചതുകൊണ്ട് ഇതിങ്ങനെ ഇളകി പോരുന്നില്ല, നല്ല പോലെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഈ ചെറിയ അടപ്പ് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ കമഴ്ത്തി വെക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഈ വലിയ അടപ്പ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഞാനിവിടെ ഡബിൾ സൈഡ് ടൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതും ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു പ്ലേറ്റിന് മുകളിലായിട്ട് അടുത്ത പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ മുകളിലെ പ്ലേറ്റ് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരിക്കലും ഇളകി പോരുമൊന്നുമില്ല, നല്ല പോലെ സ്പിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്പൈസ് ബോട്ടിൽസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്ലാസ്സുകളോ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ തിരിച്ച് തിരിച്ച് എടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടേൺ ടേബിളിന് പകരമായിട്ട് ഇതേപോലെ ചെയ്തെടുത്താലും മതി. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ കബോർഡിനുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന് മുകളിൽ വെച്ചിട്ടുള്ള ബോട്ടിൽസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ മുകളിൽ വെച്ചിട്ടുള്ള ഈ പ്ലേറ്റിന് പകരമായിട്ട് ഒരു വലിയ അടപ്പൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു കുക്കീസിൻ്റെ ബോക്സിൻ്റെ അടപ്പാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ അടപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വെക്കാനായിട്ടും പറ്റും. അപ്പോൾ രണ്ട് പ്ലേറ്റും ഒരേ വലിപ്പം ആവണമെന്നൊന്നുമില്ല. മുകളിലുള്ള പ്ലേറ്റ് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതേ സാധനത്തിന് തന്നെ മുകളിലായിട്ട് ഒരു തട്ടുകൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ടിന്നും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ടിന്ന് ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യാണ്ട് ഇതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മുകളിലുള്ള പ്ലേറ്റിൽ ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂവും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വെക്കേണ്ട പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഈ ടിന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഈ കുപ്പിയുടെ മുകളിലോട്ട് ഈ ടിന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് മുകളിലുള്ള ഈ പ്ലേറ്റും സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും അതേപോലെ തന്നെ മുകളിലുള്ള ഈ പ്ലേറ്റിലും ഒക്കെ സാധനങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ബോട്ടിൽസും അതേപോലെ തന്നെ ഗ്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോ താഴെയൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കബോർഡിനുള്ളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ സ്പൈസ് റാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ, താങ്ക് യു.